ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് കയറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ഓരോ ദിവസവും നമുക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെക്കാം. അതിൽ എന്ന് മുന്നേറുന്നു പറയാൻ പറ്റില്ല, എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കുക. ട്രേഡിംഗ് വ്യൂവിൽ തന്നെ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട്. സോ അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ ലെവലെന്ന് ബ്രേക്ക് ഔട്ട് ആണെങ്കിലും ശരി, അല്ല സപ്പോർട്ട് എന്ന് കയറിപ്പോകുന്നതാണെങ്കിലും ശരി, അല്ലെങ്കിൽ ആഫ്റ്റർ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ആണെങ്കിലും ശരി, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ആ സമയങ്ങളിൽ അതേ രീതിയിലൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇതൊരു സ്റ്റഡി പർപ്പസായിട്ട് എടുക്കാം. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ തരത്തിൽ സഹായകമാവും ഏത് തരത്തിൽപ്പെട്ട സ്റ്റോക്കുകളാണ് മുന്നേറുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇതിലിപ്പോൾ എല്ലാ സ്റ്റോക്കും കയറിപ്പോകണമെന്നില്ല. ഇനിയിപ്പോൾ എൻട്രി എടുക്കുന്നവരുണ്ടെങ്കിൽ തന്നെ ഇതിലിപ്പോൾ എല്ലാ സ്റ്റോക്കുകളും കയറിപ്പോകണമെന്നില്ല. പക്ഷേ സാധ്യതയുള്ള സ്റ്റോക്കുകൾ തന്നെയാണ്, നമ്മൾ വെറും കറക്കി കുത്തി കൊണ്ടുവരുന്ന സ്റ്റോക്കുകളല്ല. അത്യാവശ്യം നോക്കി അനലൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റോക്കുകളും കൊണ്ടുവരണം. എന്തായാലും മാർക്കറ്റിനെ കുറിച്ചൊരു ധാരണയുള്ളവർക്ക് അറിയാൻ പറ്റും ഈ സ്റ്റോക്കുകൾ കാണുമ്പോൾ. അത്യാവശ്യം നല്ല സ്റ്റോക്കുകൾ തന്നെയാണ്, നല്ല പൊസിഷനിൽ എത്തി നിൽക്കുന്ന സ്റ്റോക്കുകളാണെന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഒരാൾ നമുക്ക് മെസ്സേജ് അയച്ചു, ഒരാളല്ല ഒട്ടനവധി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മുൻപും. നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വരണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണോ, ഡിഗ്രി എടുക്കണോ, പ്ലസ് ടു വേണോ, ഇങ്ങനെയുള്ള ഓരോ സംശയത്തോടുകൂടി പലരും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പുതുതായിട്ട് വരാൻ താല്പര്യമുള്ളവർ കേട്ടാൽ മതി, ഇങ്ങനെ ഒരു ഡിമാൻഡും ഇവിടെ ഇല്ല. ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ രീതിയിൽ ആധാറും ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ തുടങ്ങാം. ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമല്ല. വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. അതൊരു കാര്യം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്കത് മനസ്സിലായി തുടങ്ങും, അതിനെക്കുറിച്ചൊരു പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഇതിപ്പോൾ നമുക്ക് കോട്ടും സൂട്ടും ഇട്ടവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ പണിയൊന്നുമല്ല. ഏതൊരു ഇതാണെങ്കിലും നിങ്ങൾ ആദ്യം തുടങ്ങുക, അപ്പോൾ കുറച്ച് കുറച്ച് പൈസ ഇട്ട് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായിക്കോളും. അതിപ്പോൾ ഇതിൽ നമുക്ക് 100 രൂപയ്ക്കും 200 രൂപയ്ക്കും 1000 രൂപയ്ക്കും മേടിച്ച് പഠിക്കാമെന്ന്, അതൊന്നും പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തലവഹിക്കണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം, ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ എടുത്ത് നോക്കുമ്പോൾ നിഫ്റ്റി 18,696 എന്നുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്, ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ആക്ച്വലി 18,800 വരെയൊക്കെ പോയതാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ അറിയും, ക്രോസ് ചെയ്തിട്ട് വിക്കാണ് ഇപ്പോൾ മുകളിൽ കാണുന്നത്. പക്ഷേ എന്താണ്, ഇത് 18,600 എന്നുള്ളതിൻ്റെ ഒരു എവറി ടൈം ഹൈ അല്ലേ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായാലും പിന്നെ ഒന്ന് തിരിച്ച് വന്നിട്ട് തന്നെയാണ് മുകളിലേക്ക് പോകുള്ളൂ. നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് വീക്ക്ലി ചാർട്ടിൽ നിന്ന് ഡെയിലി ചാർട്ടിലേക്ക് മാറിയാൽ കണ്ടില്ലേ, അവിടുന്ന് സപ്പോർട്ട് എടുത്ത് ആ സപ്പോർട്ട് വിക്കിൻ്റെ ലെങ്ത് കൂടിയിട്ടുണ്ട്. അതായത് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് റീടെസ്റ്റ് ചെയ്ത് കയറുന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് കാണുന്നത്. സോ അവിടുന്ന് വീണ്ടും മുകളിലേക്ക് കയറാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, എന്തായാലും നമുക്ക് SGX നിഫ്റ്റി ഒന്ന് നോക്കിക്കളയാം, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. SGX നിഫ്റ്റി എടുത്ത് നോക്കുമ്പോൾ അവിടെ എന്തായാലും റിജക്ഷൻ ക്യാൻഡിലേ ഫോം ആയിട്ടുണ്ട്. അതായത് സപ്പോർട്ട് എടുത്ത് ക്ലിയർ ആണ്, ആ വിക്കിൻ്റെ ലെങ്ത്തും കൂടിയിട്ടുണ്ട്, മൊത്തത്തിൽ ക്യാൻഡിലും ഒരു ഗ്രീൻ ആയിട്ടുണ്ട്. സോ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഈ കയറി പോവാം. ഓക്കെ, എങ്ങനെയും 19,000 ക്രോസ് ചെയ്യുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം, നമുക്ക് ഡിസംബർ എൻഡ് ആകുമ്പോഴേക്കും അതെല്ലാം ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും സ്റ്റോക്കുകൾ അതൊക്കെ നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. പിന്നെ അതേപോലെ തന്നെ ട്രെൻഡ് മനസ്സിലാക്കി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് BL കശ്യപ് ആൻഡ് സൺ. സോ ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്, ആര് കണ്ടാലും കുറ്റം പറയില്ല. ഇത് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ 30 നമുക്ക് ബ്രേക്ക് ഔട്ട് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഒരു 35 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സപ്പോർട്ട് നമുക്ക് 26 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കിൽ 29 റേറ്റ് എന്ന് പറഞ്ഞിട്ട് ചാടി കയറി കയ്യിലുള്ള പൈസ മൊത്തം ഇതിൽ കൊണ്ടുപോയി തള്ളണ്ട. കാരണം ഇത്തരത്തിലുള്ള സ്റ്റോക്ക് ഈ 100,000 2,000 മേടിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നാണ് ഞാൻ പറയുള്ളൂ. ചെറിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു ചെറിയ തോതിലുള്ള പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യണമായിരിക്കും ഉത്തമം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് JK ലക്ഷ്മി സിമൻറ്റ്. ഈ സ്റ്റോക്കാണെങ്കിൽ ഇതും കിഡിലൻ പൊസിഷനിലാണ് വന്നെത്തി നിൽക്കുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് എൻട്രി പറയുകയാണെങ്കിൽ ഏകദേശം 750 മുകളിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് 830, അതേപോലെ തന്നെ സപ്പോർട്ട് നമുക്കിത് ഡെയിലി ചാർട്ടിലേക്ക് മാറ്റിയ ആ ഒരു ക്യാൻഡലിൻ്റെ താഴെയാണ് നമ്മൾ സപ്പോർട്ടും വെച്ചിരിക്കുന്നത്. ഈ സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് മത്തർ ടെക്നോളജി. ഈ ഒരു സ്റ്റോക്ക് എന്തായാലും ഒരു ട്രെൻഡ് ലൈന് ബേസ് ചെയ്ത് താഴെ ഇറങ്ങി പതുക്കെ കയറി ആ യെല്ലോ ബോക്സിൻ്റെ ഉള്ളൊരു കൺസോൾട്ടേഷനാണ്. അതാണ് കൺസോൾട്ടേഷൻ കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് ഔട്ടിൻ്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇതിന് മുമ്പിലുള്ള ആ സപ്പോർട്ടായിരുന്നു ഇപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇതിൽ നമുക്കൊരു റിയൽ സ്റ്റോറി കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നേറാനുള്ള സാധ്യതയും കൂടുതലാണ്, ഇടയിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ബ്രേക്ക് ഔട്ട് നമ്മുടെ നടക്കുന്ന 1740 നമ്മുടെ റെസിസ്റ്റൻസ് 2500 കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ടാണെങ്കിൽ 1510. ഓക്കെ, ഈ സ്റ്റോക്ക് എന്തായാലും നോട്ട് ചെയ്യാം.
അടുത്ത സ്റ്റോക്ക് റാഡിക്കോ ആണ്. റാഡിക്കോവും നല്ലൊരു പൊസിഷനിൽ വന്നെത്തി നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റും ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസ് നെക്സ്റ്റ് 1261 അതേപോലെ തന്നെ സപ്പോർട്ട് 1045 കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് യു ബി എൽ ആണ്. യു ബി എല്ലും കിഡിലൻ പൊസിഷനാണ്. ഇതിന് മുകളിലേക്ക് എന്തായാലും പറക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ സ്റ്റോക്ക് കാണുമ്പോൾ. എന്തായാലും ഇതും വാച്ചിസ്റ്റിൽ ആഡ് ചെയ്യാം. ഏകദേശം മെയ് കഴിഞ്ഞതിന് ശേഷം മുകളിലെത്തി ആ റെസിസ്റ്റൻസിൻ്റെ അവിടെ തന്നെ ഒരു കൺസൾട്ടേഷനിൽ അങ്ങനെയേ മൂവ് ചെയ്യണം ഇപ്പോൾ ഈ ഡിസംബർ വരയ്ക്ക്. എന്തായാലും ഭേദിച്ചു കഴിഞ്ഞാൽ ശക്തമായ മുന്നേറ്റം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും സ്റ്റോക്ക് എന്തായാലും വാച്ചിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ഇനി എനിക്ക് ലഭിക്കുന്ന സ്റ്റോക്കുകൾ ഞാൻ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഇതിലേതൊക്കെ കയറി പോകുമെന്ന് പറയാൻ പറ്റില്ല, കയറി പോകുന്ന സമയത്തും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.